നമസ്കാരം. 1991 ജൂലൈ 17 തീയതി കർക്കിടക മാസം 1 തീയതി അത്തം നക്ഷത്രത്തിൽ ജനിച്ച ആദിൽ എന്ന വ്യക്തിയുടെ ഒരു SMS വന്നിട്ടുണ്ട്. ഈ ജാതകത്തിൽ വിദേശത്തേക്കുള്ള അവസരം വന്നു ചേർന്നത് സ്വീകരിക്കാമോ? സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബത്തിലും ഔദ്യോഗിക തലത്തിലും ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. കർക്കിടക മാസത്തിൽ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂയം, അത്തം എന്നീ നക്ഷത്രങ്ങളിലും പൂരാടത്തിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട്, ദോഷമുണ്ടോ അച്ഛനോ അമ്മയ്ക്കോ അമ്മാമനോ സ്വന്തം നിലയിലോ ദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അത് കറുത്ത പക്ഷത്തിൽ ജനിച്ചാൽ മാത്രമേ ആ ദോഷമുള്ളൂ, വെളുത്ത പക്ഷത്തിൽ അത്തത്തിൽ ജനിക്കുമ്പോൾ അവകദോഷങ്ങളൊന്നും ഇല്ല. മിഥുന ലഗ്നം, ലഗ്നത്തിൽ കേതു, രണ്ടില് സൗര്യൻ, സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ബുധൻ, മൂന്നില് ചൊവ്വ ശുക്രൻ, നാലില് ചന്ദ്രൻ, ഏഴ് രാഹുഅഷ്ടമത്തില് ശനി എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഈശ്വരാധീനമുണ്ട്. ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴ ശനിക്ക് ബലമുള്ള ജാതകമായതുകൊണ്ട് ഭാഗ്യമുള്ള ജാതകം ആണ്. ആയുസ്സിന് ദൈർഘ്യമൊക്കെ ഉണ്ട്. പൊതുവെ 9.5 വയസ്സാകുന്നത് വരെ ചന്ദ്രദിശാകാലം സ്വല്പം ബാലാരിഷ്ടകാലമായിരുന്നു. 9.5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ചൊവ്വാദിശാകാലം മാതാപിതാക്കൾക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ജാതകമാണ്. എന്നാൽ 16.5 വയസ്സ് മുതൽ 34.5 വയസ്സ് വരെയുള്ള രാഹുദശയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വടക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും കൊടുക്കണം. ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തണം എന്നതാണ് പറയേണ്ടത്. അപ്പോൾ പലരും അവരവരൊക്കെ ഏതെങ്കിലും മതത്തിൽ സ്വന്തം നിലയിലുള്ള ആചാരപ്രകാരമാണ് എന്ന് വരികിൽ ഈ മെസ്സേജിൽ ഉൾപ്പെടുത്തുന്നത്, ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യം നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. ഞായറാഴ്ചകളിലൊക്കെ ശിവന് ജലധാരയ്ക്കും കദളിപ്പഴ നിവേദ്യത്തിനും നൽകണം. എന്നാൽ മാത്രമാണ് ഈ 34 വയസ്സിൻ്റെ ഉള്ളിൽ ഏതൊരു കാര്യങ്ങൾക്കും അനുകൂലമായി തീരുകയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം വിദേശത്തേക്ക് പോകാമോ? പൊതുവെ കർമാധിപതിയായിട്ടുള്ള വ്യാഴത്തിന് ചരരാശി സ്ഥിതി ഉള്ളതുകൊണ്ട് അന്യനാട്ടിലോ വിദേശത്തൊക്കെ പോയി ജോലിയുള്ള യോഗവും കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിലും വിദ്യ ഉണ്ടെങ്കിലും കാലം നന്നല്ലാത്തത് കൊണ്ട് വിചാരിച്ച പോലെ അവസരം 34 വയസ്സ് വരെ കിട്ടാൻ കുറവായിരിക്കും. അതുകൊണ്ട് ആണ് ഈ വഴിപാടുകളൊക്കെ നടത്തണം എന്ന് പറയാൻ കാരണം. അതല്ല, വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് അവസരം വന്നു എന്ന് വരികിൽ അത് സ്വീകരിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ 5-6 മാസമായിട്ട് 4-5 മാസമായിട്ട് സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെ വന്നു വരുമോ എന്നൊക്കെ വിദേശത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടി ശ്രമിക്കുന്നത് അനുകൂലമാണ്, അത് ഗുണകരമായി തീരും. തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോവാം. ഇപ്പോൾ വന്നു ചേരുന്ന അവസരം സ്വീകരിക്കാം. എന്നാൽ 2019 സെപ്റ്റംബറിന് ശേഷം മാത്രമാണ് അതിനുള്ളൊരു നല്ലൊരു ജോലി കിട്ടുകയുള്ളൂ. പലപ്പോഴും അച്ഛനമ്മമാർക്കൊരു ധാരണ വേണം, സ്വല്പം പൈസയൊക്കെ ചിലപ്പോൾ അയച്ചു കൊടുക്കേണ്ടി വരും, വട്ടച്ചെലവിന് അയച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ള ധാരണ മാതാപിതാക്കൾക്ക് വേണം.